friends, welcome to my channel Nest by Roops. അപ്പോൾ ഇന്നത്തെ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ഈ ചാർട്ടിൽ വരച്ച ഇമേജ് ക്ലിയർ ആകുന്നുണ്ട് എന്ന് കരുതുന്നു. ഒരു മിക്കി മൗസിനാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് യാൻ പെയിൻറിങ് ആണ്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എനിക്കിത് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് നിസ്ത ഗാലറി എന്ന് പറഞ്ഞൊരു ചാനലിൽ ഈ യാൻ പെയിൻറിങ്ങിൻ്റെ വീഡിയോസ് ഇടാറുണ്ട്. വീക്ക്ലി ട്യൂട്ടോറിയൽ ആയി, ബേസിക് യാൻ പെയിൻറിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ ആയിട്ട് ലൈവായി അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോഴും ചെയ്യാറുണ്ട്. അത് കണ്ടിട്ടാണ് എനിക്കിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്നൊരു ഐഡിയ മനസ്സിൽ വന്നത്. അപ്പോൾ ഞാൻ ആ ചാനലിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ ചാനലും പോയിന്ന് കാണാം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കാരണം ഒരു വ്യത്യസ്തമായ ഒരു ആർട്ടാണിത്. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മിക്കി മൗസിൻ്റെ ചിത്രം എടുത്തിരിക്കുന്നത് കാരണം ഇതിൽ റെഡും ബ്ലാക്കുമാണ് മെയിനായിട്ട് വേണ്ടത്. അതിന് ഞാൻ രണ്ട് ബ്ലാക്ക് കളറിൻ്റെ റെഡ് കളറിൻ്റെ വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലൂ വെച്ച് ഈ ത്രെഡ് ഇതിൽ ഒട്ടിക്കുക, അതാണ് യാൻ പെയിൻറിങ്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ബ്ലാക്ക് കളർ എവിടെയൊക്കെയാണ് വേണ്ടത് അവിടെയൊക്കെ ഫില്ല് ചെയ്യാം. ഞാൻ കുറേ ഇമേജസ് നോക്കി ഏത് ഇമേജസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുക എന്നത്. പിന്നെ ഞാൻ കരുതി ഇതുപോലെ മിക്കി മൗസ് ഒക്കെ ആവുമ്പോൾ കാണാനും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ. ഞാൻ ഇവിടെ ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. ഫെവിക്കോൾ എടുത്താലും മതി, എൻ്റെ കയ്യിൽ ഫെവിക്കോൾ ഇല്ല, അത് കാരണമാണ് ഞാൻ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യുന്നത്. ഇമേജ് വരക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് പകരം ട്രേസ് ചെയ്തെടുത്താലും മതിയാകും. പിന്നെ ഒട്ടും തന്നെ ഗ്യാപ്പ് ഇല്ലാതെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് കാണാൻ ഭംഗിയുണ്ടാവില്ല. ഒരു ടൂത്ത് പിക്കോ സ്റ്റിക്കോ യൂസ് ചെയ്ത് അതിനെ ചേർത്ത് ചേർത്ത് തന്നെ നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഈ രണ്ട് ചെവിയും ഫില്ല് ചെയ്തിട്ട് കാണാം. ഇനി ഞാനങ്ങനെ മിക്കി മൗസിൻ്റെ രണ്ട് ചെവിയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. ഇനി നമുക്ക് ബാക്കി ബ്ലാക്ക് എവിടെയൊക്കെയാണ് വേണ്ടത് അവിടെയൊക്കെ അപ്ലൈ ചെയ്യാം.
ഈ ഡ്രസ്സ് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. ഞാൻ ആ ഡ്രസ്സിൻ്റെ പോർഷൻ കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് കൈയും ഡ്രസ്സും. ഇനി നമുക്ക് പാൻറ് റെഡ് കളറിൽ റെഡ് കളർ വൂളൻ വെച്ച് ഫില്ല് ചെയ്യാം. ഇതുപോലെ വൺ ബൈ വൺ ത്രെഡ് വെച്ച് നമുക്കിത് പാൻറ് കംപ്ലീറ്റ് ഫിൽ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഡ്രസ്സിൻ്റെ ഇത്രയും പാർട്ട് റെഡ് വൂളം കൊണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കാലിൻ്റെ പോർഷനും നമുക്ക് ബ്ലാക്ക് വെച്ചിട്ട് ഫില്ല് ചെയ്യണം. അതുപോലെ ഇവിടെ ഒരു വാലുണ്ട്, വാലും ബ്ലാക്ക് കളറിൽ കൊടുക്കാം. നമുക്ക് ആദ്യം വാല് ബ്ലാക്ക് ലൈന് കൊടുക്കാം. അപ്പം നമ്മൾ വാല് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് കാലും സ്റ്റിക്ക് ചെയ്യാം. അപ്പം നമ്മുടെ മിക്കി മൗസ് ഇത്രയുമായി. ഞാൻ കാല് രണ്ടും ചെയ്തു. അതിനുശേഷം ഷൂവിന് ഒരു ബോർഡറും കൊടുത്തു. അതുപോലെ കണ്ണിൻ്റെ ഉള്ളിലത്തെ ബ്ലാക്ക് മാർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ആ വൈറ്റ് വന്നാൽ മാത്രമേ നമുക്കത് ക്ലിയറായി കാണുകയുള്ളൂ. ഇനി നമുക്ക് ഫേസിന് ഒരു നിറം കൊടുക്കാം. ഫേസിന് പെർഫെക്റ്റ് കളർ എൻ്റെ കയ്യിലില്ല, എങ്കിലും നമുക്ക് ഒരുവിധം മാച്ച് ആകുന്ന രീതിയിൽ നമുക്കൊരു കളറ് കൊടുക്കാം. ഇതാണ് ഞാൻ ഫേസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഇതുപോലത്തെ ഒരു കളർ തന്നെയാണ് ഫേസിന് വരാറ്. ബ്ലാക്ക് ആദ്യം ഒട്ടിച്ചത് കാരണം നമുക്കൊരു ഔട്ട്ലൈൻ ഉണ്ട്. ഈ ഒരു പൊസിഷനിലൊക്കെയാണ് ഈ നിറം വരിക എന്നത് മനസ്സിലാവും. അതുകൊണ്ട് ഇത് ചെയ്യാൻ പെട്ടെന്ന് കഴിയും. ഞാൻ ആദ്യം ഔട്ട്ലൈൻ ആണ് കൊടുക്കുന്നത്. നമുക്ക് കണ്ണിൻ്റെ ഈ വൈറ്റ് പോർഷനും വായയും ഒഴിവാക്കി ബാക്കി എല്ലാവരുടെയും ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പം ഇത്രയും നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി നമുക്ക് കയ്യിൽ വൈറ്റും അതുപോലെ ഷൂവിൽ യെല്ലോവും കൂടെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം യെല്ലോ ചെയ്യാം.
ഇനി ഇതുപോലെ ഈ ഷൂ ഞാൻ ചെയ്തെടുത്തിട്ട് വരാം. ഞാനങ്ങനെ രണ്ട് ഷൂവും കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഷൂവിനവിടെ സോക്സിന് വൈറ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതുപോലെ തന്നെ കൈയുടെ ഈ സെക്ഷനിൽ ഞാൻ വൈറ്റ് സ്റ്റിക്ക് ചെയ്തു ഓൾറെഡി. ഇനി നമുക്ക് കൈ വൈറ്റിൽ സ്റ്റിക്ക് ചെയ്യാം. നമുക്ക് ആദ്യം ബോർഡർ കൊടുക്കാം. എനിക്ക് തോന്നുന്നു എല്ലാതും നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ്. ആദ്യം ബോർഡർ സ്റ്റിക്ക് ചെയ്തിട്ട് പിന്നെ ഉള്ളിൽ ഫില്ല് ചെയ്യുക, അതാണ് ഒന്നുകൂടെ എളുപ്പം എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വൈറ്റ് ആയതുകൊണ്ട് എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം. കണ്ടോ, നമ്മൾ ഈ കൈ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ നമുക്ക് ഈ കൈയും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിതാ ആ രണ്ട് കൈയും ഫില്ല് ചെയ്തു വൈറ്റ് കൊണ്ട്. അതുപോലെ കണ്ണിൻ്റെ ഈ പോർഷനും ഡ്രസ്സിൻ്റെ ഈ പോർഷനും വൈറ്റ് ഫില്ല് ചെയ്തു. നമ്മുടെ മിക്കി മൗസ് റെഡിയായി. വളരെ സിമ്പിളല്ലേ, കാണാനും നല്ല പെർഫെക്ഷൻ ഇല്ലേ. അതായത് നിങ്ങൾ ത്രെഡ് സ്റ്റിക്ക് ചെയ്യുമ്പം ഗ്യാപ്പില്ലാതെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല പെർഫെക്ഷൻ ഉണ്ടാവും. ഇതിൽ കാര്യമായി ഒന്നും ശ്രദ്ധിക്കേണ്ടതില്ല, അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പം എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഞാനിതിൻ്റെ വാലൊന്നുകൂടെ കട്ടി കൂട്ടിയിട്ടുണ്ട് ഒരു ലെയർ കൂടെ വെച്ചിട്ട്. അപ്പോഴാണ് അതിന് ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസം ആയെങ്കിലും ഇന്നാണ് ഇതിടാൻ പറ്റിയൊരു പെർഫെക്റ്റ് ഡേ ആയിട്ട് വന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് നിസ്ത ഗാലറിയിലെ നിമ്മു ചെയ്യുന്നത് കണ്ടിട്ടാണ് ഇത് ചെയ്യാൻ തുടങ്ങിയതെന്ന്. പുള്ളിക്കാരിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ പുള്ളിക്കാരിക്ക് എൻ്റെ ഒരു വലിയ വിഷസ് നേരുകയാണ് ഞാൻ. ഹാപ്പി ബർത്ത്ഡേ നിമ്മു. അപ്പോൾ ഇത് അവൾക്ക് ശരിക്കും ഒരു സർപ്രൈസ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ ഇരിക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നത്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഈ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോവുമായി, പുതിയൊരു ഐറ്റവുമായി കാണുന്നവരെ സൈനിങ് ഓഫ്. ഗ്രൂപ്പ്സ്.